പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. സ്നേഹമുള്ളവരെ, ദൈവം നൽകുന്ന വലിയ ഒരു വാഗ്ദാനമാണ്, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതം. എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കുക, എല്ലാവരെയും തൻ്റെ അനുഗ്രഹത്തിൽ പങ്കാളികളാക്കുക, തൻ്റെ ജീവനിൽ ഭാഗഭാക്കുകളാക്കുക, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, അതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി. അതിനുവേണ്ടി ദൈവം പ്രത്യേകമായൊരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആ വ്യക്തിക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അബ്രാഹത്തിൻ്റെ വിളി. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം അബ്രാഹത്തിൻ്റെ സന്തതിയെക്കുറിച്ച് ദൈവം നൽകിയ വാഗ്ദാനമാണ്. ഉൽപ്പത്തി പുസ്തകം 12 ഒന്ന് മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ തുടങ്ങി വെച്ച ആ വാഗ്ദാനം 22 അധ്യായം വരെ നീളുന്നതായിട്ട് നമ്മൾ കാണും. അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം നൽകി വിളിച്ചതിന് ശേഷം. പക്ഷേ അബ്രാഹത്തിന് വിളിയുടെ സാഹചര്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠനം നമ്മൾ നടത്തിയത് ദൈവം നോഹയുമായി ചെയ്ത ഉടമ്പടിയെക്കുറിച്ചായിരുന്നു. പ്രളയജലത്തിൽ പ്രപഞ്ചത്തെ കഴുകി ശുദ്ധീകരിച്ച ദൈവം, തിന്മയ്ക്കധീനമായ ലോകത്തെ മാറ്റി പുതിയൊരു ലോകത്തിന് രൂപം കൊടുത്ത ദൈവത്തിൻ്റെ ചിത്രം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-9 വരെയുള്ള അധ്യായങ്ങളിൽ കണ്ടു. ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യാതെ വിശുദ്ധനായി ദൈവത്തിൻ്റെ കൃപയ്ക്ക് മാതൃഭൂതനായ നോഹയിലൂടെയാണ് പുതിയ ജീവിതം, പ്രപഞ്ചത്തിൻ്റെ പുതിയ ചരിത്രം മുന്നോട്ട് പോകുന്നത്, പുതിയ സൃഷ്ടി. പക്ഷേ ഈ നോഹയിലും നോഹയുടെ ജീവിതത്തിലും പുഴുക്കുത്തുകൾ വീഴുന്നു. പേടകത്തിൽ നിന്നിറങ്ങി ദൈവത്തിന് ബലിയർപ്പിച്ചു, ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഗഭാക്കായിത്തീർന്നു, ദൈവത്തിന് സംരക്ഷണം ലഭിക്കുകയും ചെയ്തു. പക്ഷേ ആ നോഹയിലൂടെ വീണ്ടും തിന്മ കടന്നു വരികയാണ്. അത് മദ്യപാനത്തിൻ്റെ രീതിയിലാണ് കടന്നു വരിക. പേടകത്തിൽ നിന്നിറങ്ങിയ നോഹ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 9 18-18 വാക്യങ്ങൾ ഞാൻ വായിക്കാം. പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫെത്ത് എന്നിവരാണ്. ഇവരാകുന്നു നോഹയുടെ 3 പുത്രന്മാർ. ഇവർ വഴിയാണ് ഭൂമിയിൽ ജനങ്ങളെ കൊണ്ടു നിറഞ്ഞത്. ഇതൊരു ആമുഖം. നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അവൻ ഒരു മുന്തിരിത്തോട്ടം വെച്ചു പിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ചു മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. വീഞ്ഞ് ലഹരി മനുഷ്യന് ചെയ്യുന്ന ദോഷത്തിൻ്റെ വ്യക്തമായൊരു ഉദാഹരണമാണ്. ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ നോഹ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. ആ മുന്തിരിയുടെ വീഞ്ഞുണ്ടാക്കി കുടിച്ചു. സുബോധം നഷ്ടപ്പെട്ടു. തിന്മ കടന്നു വരുന്നത് ലഹരിയുടെ രൂപത്തിലാണ്. ഇന്നും ഒരുപാട് ജീവിതങ്ങളെ നഗ്നമാക്കി തീർക്കുന്ന, നശിപ്പിക്കുന്ന തിന്മയുടെ സ്വാധീനം മദ്യത്തിൻ്റെ രൂപത്തിൽ നമ്മൾ കാണുകയാണ്. സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി തത്രപ്പെടുന്ന ഭരണാധികാരികൾ ഏതു വിധേനയും മനുഷ്യനെ മദ്യപാനത്തിന് അടിമകളാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിഭാസം ഇന്ന് പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവർക്കും മദ്യം വിളമ്പുക അത് നല്ലതാണെന്ന് ഒരു ചിന്ത, എങ്ങനെയോ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മദ്യപിക്കുക എന്നത് സമൂഹത്തിലേക്ക് കടന്നു വന്നു. എപ്രകാരമാണ് കഴുകി ശുദ്ധീകരിച്ച ഭൂമിയിലേക്ക് തിന്മ കടന്നു വന്നത് എന്ന് നോഹയുടെ ചരിത്രത്തിലൂടെ ബൈബിളിലൂടെ അവതരിപ്പിക്കുകയാണ്. കുടിച്ചു ലക്കില്ലാതെ നഗ്നനായി കിടക്കുന്ന നോഹ, സുബോധം നഷ്ടപ്പെടുന്നു. നഗ്നത എന്ന് പറയുന്നത് ശാരീരികമായ നഗ്നത മാത്രമല്ല, നമുക്കറിയാം പറുദീസായിൽ വെച്ച് അരുതാത്തത് ചെയ്ത, തിന്നാൻ പാടില്ല എന്ന് കൽപ്പിച്ചിരുന്ന പഴം തിന്ന ആദത്തിനും ഹവയ്ക്കും സംഭവിക്കുന്നത് നഗ്നതാബോധമാണ്, ലജ്ജയാണ്. അത് എത്ര തുണി കൊടുത്താലും ഏത് തോലുകൊണ്ട് പൊതിഞ്ഞാലും മറയ്ക്കാനാവാത്ത നഗ്നതാബോധം, അത് ഉള്ളിലെ വിശുദ്ധി നഷ്ടപ്പെടുന്നതിൻ്റെതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ തുണിയെടുത്തില്ലെങ്കിലും ആർക്കും ലജ്ജ തോന്നാറില്ല, കുഞ്ഞുങ്ങൾക്കുമില്ല, കാണുന്നവർക്കുമില്ല. മുതിർന്നവർ വസ്ത്രമില്ലാതെ നടന്നാൽ അത് നഗ്നതയായിട്ട് കണക്കാക്കപ്പെടും, ലജ്ജയുണ്ടാക്കും. ലജ്ജയുടെ കാരണം നഗ്നത ബോധം വിശുദ്ധി നഷ്ടപ്പെടുന്നതാണ്. വിശുദ്ധി സ്നേഹമാണ്. ഇവിടെ മദ്യപാനം മനുഷ്യനെ അവിശുദ്ധനാക്കുന്നു, അശുദ്ധനാക്കുന്നു, നഗ്നനാക്കുന്നു, ലജ്ജിക്കേണ്ടി വരുന്നു. ഈ നഗ്നത കണ്ട് അപ്പനെ പരിഹസിക്കുന്ന മകൻ്റെ കഥയിലൂടെ തിന്മ തുടർന്നു പോകുന്നതായിട്ട് നമ്മൾ കാണും. 22 വാക്യം.
കാനാന്റെ പിതാവായ ഹാം തൻ്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തൻ്റെ രണ്ട് സഹോദരന്മാരോടും പറയുകയും ചെയ്തു. ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് പിതാവിന് നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നത് കൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. ലഹരി മനുഷ്യനെ എപ്രകാരം അധപ്പതിപ്പിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. പക്ഷേ ഇതല്ല നമ്മുടെ മുഖ്യമായ വിഷയം. ഈ നോഹയുടെ പുത്രന്മാരിലൂടെ വീണ്ടും തിന്മ കടന്നു വരുന്നു. തലമുറ തലമുറയായി കടന്നു വരുന്ന തിന്മ, ആ തിന്മ വീണ്ടും വികസിക്കുകയാണ്, വർദ്ധിക്കുകയാണ്. 11-ാമത്തെ അധ്യായമാകുമ്പോഴേക്കും നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ കണ്ടതിന് സമാനമായി, അഥവാ 3-ാമത്തെ അധ്യായത്തിൽ കണ്ടതിന് സമാനമായി തിന്മ വർദ്ധിക്കുന്നത് കാണും. ബാബേൽ ഗോപുരത്തിൻ്റെ കഥയാണ് 11-ാമത്തെ അധ്യായത്തിൽ വരച്ചു കാട്ടുന്നത്. ദൈവതുല്യനാവാൻ ശ്രമിക്കുന്ന മനുഷ്യൻ, അഹം എന്ന ഭാവം വളർന്നു വികസിച്ച് ദൈവത്തിനു തുല്യനാവുക, ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി 11-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. കിഴക്കു നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി. അവിടെ പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്നവർ പറഞ്ഞു. അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശമുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിതറിപ്പോകും. ആകാശമുട്ടുന്ന ഒരു ഗോപുരം പണിയണം, അതാണ് അവരുടെ ആഗ്രഹം. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ, എന്താണ് ആകാശമെന്ന് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കും. പ്രപഞ്ച സൃഷ്ടിയുടെ കാലത്ത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ദൈവം 2-ാം ദിവസം സൃഷ്ടിക്കുന്നത് ഒരു വിധാനമാണ്. ജലമധ്യത്തിൽ വിധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ആ വിധാനത്തിന് മുകളിലാണ് ദൈവത്തിൻ്റെ ആലയമായ സ്വർഗം. താഴെ ഭൂമി, ഭൂമിക്ക് മുകളിൽ ആകാശം, ആകാശത്തിന് മുകളിൽ, വിധാനത്തിന് മുകളിൽ കൂടാരമുറപ്പിച്ചിരിക്കുന്ന അഥവാ സിംഹാസനമുറപ്പിച്ചിരിക്കുന്ന ദൈവം. അപ്പോഴാകാശത്ത് മുട്ടുന്ന ഗോപുരം പണിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അത്രത്തോളം ഉയരുക എന്നാണ് അർത്ഥമാകുക. ഇതൊരു പ്രതീകമാണ്. ദൈവം മുകളിലാണെന്നും ഏറ്റവും മുകളിലുള്ള ദൈവമാണെന്നും ചിന്തിക്കുമ്പോൾ, അപ്പോൾ ഏറ്റവും മുകളിലുള്ള ദൈവത്തോട് തുല്യനാവാനുള്ള ശ്രമമാണ്, അഥവാ ദൈവത്തെക്കാൾ ഉയരാനുള്ള ശ്രമമാണ് ഇവിടെ കാണുക. ഈ പഴം തിന്നു, നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് പ്രലോഭകൻ പറദീസായിൽ വെച്ച് പറഞ്ഞ അതേ പ്രലോഭനം ഇവിടെ ആവർത്തിക്കുകയാണ്. ആകാശം മുട്ടുന്ന ഗോപുരം പണിയാൻ, ഇന്നും ആകാശം മുട്ടുന്ന ഗോപുരങ്ങൾ പണിയുന്നവരെല്ലാം മറ്റുള്ളവരെക്കാൾ വലിയവരാണ് തങ്ങളെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് കാണാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഞങ്ങളുടേതാണെന്ന് പറയാനായിട്ട് പലരും ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? അതുകൊണ്ട് എന്താ ഒരു വലിയ നേട്ടമുണ്ടാവുക? മറ്റുള്ളവരെക്കാൾ വലിയവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഒപ്പം എത്തിയിട്ട് ഹേ ഗാഡ് ഹൗ ആർ യു താഴേക്ക് നോക്കാൻ ചോദിക്കാൻ സാധിക്കുന്ന പോലെ, അപ്പോൾ ദൈവത്തെക്കാൾ വലിയവനാവാനുള്ള ശ്രമം, ഇതാണ് മനുഷ്യൻ്റെ അഹംഭാവം, ഇതാണ് തിന്മയുടെ യഥാർത്ഥ രൂപം. ഇങ്ങനെ ദൈവത്തിന് തുല്യനാവാൻ, ദൈവത്തെക്കാൾ വലിയവനാവാൻ ശ്രമിക്കുന്ന മനുഷ്യന് നിലനിൽപ്പുണ്ടാവുകയില്ല. തിന്മ അവനിലൂടെ കടന്നു വരുന്നത്. അപ്പോഴേ ബാബേൽ ഗോപുരത്തിൻ്റെ കഥ മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ കഥയാണ്. അതോടൊപ്പം ചിതറിപ്പോകുന്നതിൻ്റെയും, ഒരുവൻ മാത്രമേ വലിയവരാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും വലിയവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവൻ ദൈവമാണ്. ആ ദൈവത്തെ അംഗീകരിക്കാതെ വലിയവനാവാൻ ശ്രമിക്കുന്നവർ പരസ്പരം പടവെട്ടും. എല്ലാവരെക്കാളും വലിയവരാവാനുള്ള ശ്രമത്തിൽ എല്ലാവരും പരാജയപ്പെടുകയാണ്. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. മനുഷ്യൻ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും, അവർ ചെയ്യാനിരിക്കുന്നതിന് തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പിടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. ഒരു ഭാഷ, ഒരു സംസ്കാരം, പരസ്പരം ഐക്യത്തിൽ കഴിഞ്ഞ ജനം ഇവിടെ ചിതറിപ്പോവുകയാണ്. പലതരത്തിൽ ഇത് വ്യാഖ്യാനിക്കാറുണ്ട്. ശ്രദ്ധേയമായൊരു കാര്യം, അഹങ്കാരം മനുഷ്യനെ ശിഥിലീകരിക്കുന്നു, ചിതറിക്കുന്നു എന്നതാണ്. ഇനി പരസ്പരം മനസ്സിലാക്കാനാവാത്ത വിധം അകന്നുപോകുന്നു മനുഷ്യൻ. ശിഥിലീകരണം തിന്മയുടെ പ്രവർത്തനമാണ്. സാത്താൻ ചിതറിക്കുന്നവനാണെന്നാണ് പറയുക. ഇപ്പോഴ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പരസ്പരം മനസ്സിലാവാനാക്കാനാവാതെ, ഒരു ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിലും പരസ്പരം മനസ്സിലാക്കാനാവാതെ അകന്നുപോകുന്ന മനുഷ്യൻ, രക്ഷയില്ലാത്ത രീതിയിൽ അകന്നുപോകുന്ന മനുഷ്യൻ, ഇതാണ് ആദ്യ ചരിത്രം എന്ന് പറയുന്ന ആദ്യത്തെ 11 അധ്യായങ്ങളുടെ അവസാനം നമ്മൾ കാണുന്നത്. അകന്നുപോകുന്നു പരസ്പരം മനസ്സിലാക്കാനാവാത്ത വിധം. ഇനി എവിടെയാണ് ഈ മനുഷ്യൻ്റെ രക്ഷ? എപ്പോഴാണ് ഇവന് ഒരുമിച്ച് വരാൻ സാധിക്കുക? എവിടെയാണ് ഐക്യം കിട്ടുക? തമസോമ ജ്യോതിർഗമയ എന്ന പ്രാർത്ഥന ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഇവിടെ പ്രത്യേകം മറ്റൊരു കാര്യം എടുത്തു കാണിക്കുന്നുണ്ട് ബൈബിൾ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ രണ്ട് വ്യത്യസ്തമായ അഥവാ രണ്ട് പ്രധാനപ്പെട്ട വംശാവലികൾ കാണും.
വംശാവലിയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല. പക്ഷേ രണ്ട് വംശാവലികൾ, അഞ്ചാമത്തെ അധ്യായത്തിൽ കാണുന്നൊരു വംശാവലി ആദാം മുതൽ നോഹ വരെയുള്ള ചരിത്രമാണ്. അപ്പോൾ അതിൽ അനേകം പിതാക്കന്മാരുടെ, അത് ഒന്നിനു പിറകെ ഒന്നായി വരുന്ന തലമുറകളുടെ ചരിത്രം നമ്മൾ കാണും. ആദം തുടങ്ങി നോഹയിൽ അവസാനിക്കുന്നു. ഇനി 11-ാമത്തെ അധ്യായത്തിൽ നോഹയിൽ തുടങ്ങി അബ്രാഹത്തിൽ അവസാനിക്കുന്ന മറ്റൊരു വംശാവലിയുമുണ്ട്. അപ്പോൾ രണ്ട് വംശാവലികളിലൂടെ ആദം മുതൽ അബ്രാഹം വരെയുള്ള പിന്തുടർച്ച എടുത്തു കാണിക്കുകയാണ്. അതിന് ഒരു പ്രത്യേക ലക്ഷ്യവുമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷാചരിത്രത്തിൻ്റെ ചരിത്രം അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരു ഫോക്കസ് ഉണ്ടാകും ഒരു വ്യക്തിയിലേക്ക്. അനേകം വ്യക്തികളിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നു, ആ വ്യക്തിയുടെ അനേകം മക്കളിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി തലമുറകളിലൂടെ വന്നെത്തുന്നത്, ചിതറിപ്പോകുന്ന സമൂഹത്തിൽ നിന്ന് നോഹയുടെ മക്കളിൽ നിന്ന് ദൈവം ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെയാണ് നോഹയുടെ പിൻതലമുറക്കാരനായ അബ്രാഹത്തിൽ വന്നെത്തുക, തേരായുടെ പുത്രനായ